Hi dears, welcome to Variety Recipes. ഇന്ന് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. മുട്ട കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ട പൊരിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ട പൊരിച്ചെടുത്താൽ ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുമോ? ഇല്ല, തളർന്ന് കിടക്കും അല്ലേ. അതുപോലെ നമ്മളിതൊന്ന് കടിച്ചാൽ ഇതുപോലെ പൊട്ടുന്ന ശബ്ദത്തോടുകൂടി മുട്ട പൊരിച്ചത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. മുട്ട സുർക്കയും മുട്ടപ്പോളയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു മുട്ട സ്നാക്ക് ഉണ്ടാക്കി നോക്കണ്ടേ? അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ മുട്ട സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കൂടുതൽ സ്നാക്ക് വേണ്ടവർ മുട്ടയുടെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇലകളൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ സവാളയോ ഒന്നും ചേർക്കരുത്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഒരു ഫ്രൈങ് പാനോ അല്ലെങ്കിൽ ദോശത്തവയോ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. മുട്ട പൊരിക്കാനുള്ള എണ്ണയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലോ വേണമെങ്കിൽ ചേർക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാൻ. മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. താഴെ ഭാഗം ഫ്രൈ ആകുകയും മുകൾ ഭാഗം ഒന്ന് കട്ടിയാകുകയും വേണം. എന്നാലേ നമുക്കിത് തിരിച്ചിടാൻ പറ്റുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ താഴെ ഭാഗം കരിഞ്ഞു പോകും, നമുക്ക് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. മുകളിൽ വേകാത്ത മുട്ട ഉണ്ടെങ്കിൽ തിരിച്ചിടുമ്പോഴേക്കും ഒഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. മറിച്ചിട്ടതിന് ശേഷം താഴത്തെ ഭാഗവും ഒന്ന് മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് താഴെ ഭാഗം മുരിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ താഴെ ഭാഗവും ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റിവെച്ച് ഇത് തണുക്കാൻ വെക്കാം. മുട്ട തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രൈ ചെയ്ത മുട്ട നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ആയിട്ടോ സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ട്രയാങ്കുലർ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. തീരെ ചെറിയ സൈസിൽ കട്ട് ചെയ്യരുത്. ഇനി നമുക്കിത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. മൈദ മാവിലോ ഗോതമ്പ് മാവിലോ നമുക്കിതൊന്ന് പൊടി പറ്റിച്ചെടുക്കണം. പൊടി പറ്റിച്ചെടുക്കാൻ മൈദ മാവാണ് ഗോതമ്പ് മാവിനേലും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററിൽ മുക്കുമ്പോൾ നല്ലതുപോലെ ഇതുമേൽ പിടിക്കും. അപ്പം നമുക്കിതെല്ലാം ഒന്ന് പൊടി പറ്റിച്ചെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പം ഞാൻ ആ മുട്ട പൊരിച്ച കഷ്ണങ്ങളെല്ലാം മൈദപ്പൊടി പറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ബ്രെഡ് ക്രംസ് അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഉണങ്ങിയ പൊടി കൊണ്ടുണ്ടാക്കുന്ന ക്രംസാണ്. മൈദ മാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. താല്പര്യമുള്ളവർ മാത്രം ഈ ഭാഗം കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അര കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് കലക്കിയെടുക്കുക. മുളക് പൊടി നല്ലതുപോലെ ഈ വെള്ളത്തിൽ നന്നായിട്ട് കലങ്ങുന്നത് വരെ കലക്കിയെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കപ്പൊടി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് ചെയ്യാൻ പോകുന്നത്. മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം. മൈദയിൽ ഈ ക്രംസ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ അതിലും നോക്കി ചെയ്യാം. പ്രോസസ്സ് എല്ലാം സെയിം ആണ്.
നമുക്ക് ഈ പൊടി ഒന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കിയ ആ ബാറ്റർ ഇതിലേക്ക് കുറേശ്ശെ തുള്ളി തുള്ളിയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഉണങ്ങിയ മാവുമായി മിക്സ് ചെയ്യുക. ഇതുപോലെ വീണ്ടും വീണ്ടും ചെയ്യാം. ഈ ഡ്രോപ്സ് ആക്കുക, എന്നിട്ട് ഉണങ്ങിയ മാവ് കൊണ്ട് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എടുത്ത ബാറ്റർ ഏകദേശം ഒരു പകുതിയോളം നമുക്ക് ഇതുപോലെ തളിച്ച് കൊടുത്തിട്ട് ഉണങ്ങിയ മാവുമായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കൈകൊണ്ട് ഈ മാവൊന്ന് തിരുമ്മിക്കുഴക്കാം. അപ്പോൾ വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോവുകയും ചെറിയ ചെറിയ തരികളായിട്ട് കിടക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. തരികളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ അരക്കപ്പ് വെള്ളത്തിൽ കുറച്ച് മാത്രമാണ് ഇപ്പോൾ തളിച്ച് ഉണ്ടാക്കിയത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിലെ ഉണങ്ങിയ പൊടി മാത്രമായിട്ട് നമുക്ക് അരിച്ചു മാറ്റാം. മുകളിൽ നമുക്ക് അരിപ്പയിൽ ഇതിലെ ക്രംസ് മാത്രമായിട്ട് കിട്ടും. ഒരു സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ അനക്കി കൊടുത്താൽ ഉണങ്ങിയ പൊടിയെല്ലാം താഴെ പാത്രത്തിൽ വീണ് കിട്ടും. അരിപ്പയിൽ നമുക്ക് ഈ പൊടി കൊണ്ടുണ്ടാക്കിയ ക്രംസ് ബാക്കിയായി കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മളുടെ ആദ്യം ഉണ്ടാക്കിയ സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ക്രംസ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ തീരുന്നത് വരെ ഈ പൊടിയിൽ ഡ്രോപ്സ് ആക്കി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ആദ്യം എടുത്ത ആ ക്രംസ് മാത്രം മതിയാവും ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഞാനിതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കും. കലക്കി വെച്ചിരിക്കുന്ന ബാക്കി ബാറ്ററും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതുപോലെ അരിച്ച് ക്രംസാക്കി മാറ്റിയെടുക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രം നിറച്ചുണ്ട്. നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ചീത്താവാതിരിക്കും. നമുക്ക് ആവശ്യം പോലെ ഈ ക്രംസ് ഉപയോഗിക്കാം. നമുക്ക് ഈ ബാക്കി ഒന്ന് അരിച്ച പൊടിയിൽ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് പൊടി പറ്റിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ ഓരോ പീസും മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കണം. അരിച്ച് ബാക്കി വന്ന പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ ബാറ്റർ പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പൊടി ചേർത്തിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനത് കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ഓരോ പീസും ബാറ്ററിൽ മുക്കി, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രംസിൽ മുക്കി ഈ ചൂടായ എണ്ണയിലേക്ക് ഇടുക. മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആകുകയും ഇത്രയും ക്രിസ്പി ആയി കിട്ടാതിരിക്കുകയും ചെയ്യും. നമ്മൾ പൊരിക്കുന്ന സമയത്ത് മാത്രം ബാറ്ററിൽ മുക്കി ഈ ക്രംസിൽ മുക്കിയിട്ട് ഉടനെ തന്നെ എണ്ണയിലേക്ക് ഇടണം. നമ്മളിത് നേരത്തെ തന്നെ ബാറ്ററിൽ മുക്കി ക്രംസിൽ മുക്കി റെഡിയാക്കി വെച്ചേക്കരുത്. നമ്മൾ ആ സമയത്ത് തന്നെ മുക്കിയിടുന്നതാണ് നല്ലത്. അതുകൊണ്ട് ബാറ്ററിൻ്റെ പാത്രവും ക്രംസിൻ്റെ പാത്രമൊക്കെ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ എടുത്തു വെച്ചിട്ട് വേണം ചെയ്യാൻ. ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ തന്നെ ഇത് മറിച്ചിടാം. രണ്ട് സൈഡും ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യാം. നമുക്കിത് തിരിച്ചിടുമ്പോഴൊക്കെ അറിയാൻ പറ്റും എത്രമാത്രം ഇത് ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. മറിക്കുമ്പോൾ നല്ല സ്റ്റഡി ആയിട്ടിരിക്കും. ഒട്ടും വളയോ തിരിയോ ഒന്നുമില്ല. നല്ല സ്റ്റഡി ആയിട്ട് ഈ സ്നാക്ക് ഇരിക്കും. നമ്മൾ മുട്ട പൊരിക്കുമ്പോഴുള്ള പോലെയല്ല. കണ്ടോ, ഇത് നല്ല സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇതിൽ നമ്മൾ പറ്റിച്ചെടുക്കുന്ന ക്രംസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ പകരമായിട്ട് ബ്രെഡ് ക്രംസും ഇത് മുക്കി പൊരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. രണ്ട് തരത്തിലും നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ക്രിസ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലറിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുട്ട സുർക്കയോ അല്ലെങ്കിൽ മുട്ട പോളയോ ഒന്നും ഉണ്ടാക്കില്ല. മുട്ട കൊണ്ട് ഇത് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. കുട്ടികളൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഇത് മതിയെന്നേ അവർ പറയുള്ളൂ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട ഫ്രൈ ആണ്. മുട്ട കൊണ്ട് ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആരും വിചാരിച്ച് കാണില്ല. ബ്രേക്ക്ഫാസ്റ്റിന് സ്നാക്ക് ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ വളരെ നല്ലൊരു സ്നാക്കാണിത്. വൈകുന്നേരങ്ങളിൽ ചായക്കപ്പോ അല്ലെങ്കിൽ നോമ്പ് തുറക്കൊക്കെ വളരെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും കടിച്ചാൽ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നതുമായ മുട്ട സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.